ടെൽ അവീവിന് സമീപമുള്ള നഗരത്തിൽ ഖനനം നടത്തിക്കൊണ്ടിരുന്ന ഇസ്രയേലി ഗവേഷകർ കണ്ടെത്തിയത് ചരിത്ര പ്രധാനമായ നാണയം. AD 638 പുറപ്പെടുവിക്കപ്പെട്ടതെന്ന് കരുതുന്ന നാണയം അന്ന് ബൈസൈന്ത്യൻ സാമ്രാജ്യത്തിൽ ക്രൈസ്തവികതയ്ക്ക് ഉണ്ടായിരുന്ന സ്ഥാനം വ്യക്തമാക്കുന്നുണ്ട്. ഒരു വശത്ത് ഹെറാക്ലിയൂസ് ചക്രവർത്തിയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന നാണയത്തിൻ്റെ മറുവശത്ത് ഗോൾഗോത്തയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈശോയുടെ ക്രൂശീകരണത്തിൻ്റെ ദൃശ്യമാണ് അതിൽ. ഗ്രീക്കിലും അറബിക് എന്ന് സംശയിക്കുന്ന ഭാഷയിലും ഒരു ലിഖിതവും നാണയത്തിലുണ്ട്. നാണയം വളരെ വിലപ്പെട്ടതായി കരുതി സൂക്ഷിച്ചിരുന്ന ഉടമയുടെ പേരാണ് അത് എന്നാണ് നിഗമനം. തൂക്കുവിളക്കുകൾ തൂക്കിയിടാൻ ഉപയോഗിച്ചിരുന്ന ഓട്ടുചങ്ങലയും ഖനനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചങ്ങലകൾ അന്ന് ക്രൈസ്തവ ദൈവാലയങ്ങളിലാണ് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. വലിയ മുന്തിരിച്ചക്ക് സംഭരണശാലയോ വലിയ തൊഴുത്തോ ഒക്കെയായി ഉപയോഗിച്ചിരുന്നതെന്ന് കരുതാവുന്ന ഒരു വലിയ കെട്ടിടത്തിൻ്റെ ഘടന എന്നിവയും കണ്ടെത്തലുകളിൽ ഉൾപ്പെടുന്നു. അവിടെ വേല ചെയ്തിരുന്നവർ സംഭരണികളായി ഉപയോഗിച്ചിരുന്ന വലിയ ജാറുകളും പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുമെല്ലാം ഖനനത്തിൽ ലഭിച്ചു. ഗോതമ്പും ബാർലിയുമെല്ലാം ഇടിച്ചു പൊടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉരലുകളും കണ്ടെടുത്തു. 7-ാം നൂറ്റാണ്ടിൽ സാമ്രാജ്യം മുസ്ലിം ആധിപത്യത്തിന് കീഴിൽ അമർന്നതിൻ്റെ തെളിവുകളും ഖനനത്തിൽ കണ്ടെടുക്കപ്പെട്ടു. ക്രൈസ്തവികതയുടെ വളർച്ചയെക്കുറിച്ചുള്ള പഠനത്തിൽ വളരെ പ്രധാനമാണ് ഇവിടെ കണ്ടെടുക്കപ്പെട്ട നാണയം. ക്രൈസ്തവികത വളരെ ആഴത്തിൽ അവിടെ വേരോടിയിരുന്നുവെന്നും അത് വളരെ വിലപ്പെട്ടതായി കരുതപ്പെട്ടിരുന്നുവെന്നും നാണയം വ്യക്തമാക്കുന്നു.